വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്പൂതിരി സ്ത്രീകൾ അല്ലെങ്കിൽ നമ്പൂതിരി പെൺകുട്ടികൾ ഇട്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്ന ആഭരണങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ, ഇങ്ങനെ ആഭരണങ്ങൾ കാണിക്കോ, നിങ്ങൾക്ക് അങ്ങനത്തെ ആഭരണങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരുപാട് മാല അല്ലെങ്കിൽ വള, കമ്മല്, അങ്ങനെ പണ്ടുള്ളവർ ഉപയോഗിച്ചതും ഇപ്പോഴും അതിലെല്ലാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇല്ല എന്നല്ല. അപ്പോൾ എന്താ അതിനെയൊക്കെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയ്ക്ക് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. നമ്മുടെ ഈ ഒരു നമ്പൂതിരി വിഭാഗത്തിനെ നമ്മൾ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ആഠ്യന്മാർ, ആസ്യന്മാർ, പിന്നെ ഓത്തില്ലാത്ത നമ്പൂതിരിമാർ. അപ്പോൾ അങ്ങനെ ഈ ഓത്തില്ലാത്ത നമ്പൂതിരിമാർ അങ്ങനെ പറയാറില്ല. നമ്മൾ അധികവും പറയുന്നത് ആഠ്യന്മാർ, ആസ്യന്മാർ എന്നിങ്ങനെ രണ്ടായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ പണ്ടുള്ള കാലത്താണ് കേട്ടോ ഈ ആഠ്യന്മാർ വേറെ, ആസ്യന്മാർ വേറെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആസ്യനോ ആഠ്യനോ അങ്ങനെയൊന്നും നോക്കാറില്ല. അപ്പം ഞാൻ എന്താണ് ആഠ്യൻ അല്ലെങ്കിൽ എന്താണ് ആസ്യൻ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആഠ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പൂതിരിയിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്നവർ ആഠ്യന്മാർ എന്നും, കുറച്ച് താണ ഒരു കുറച്ച് ഇതിൽ നിൽക്കുന്നവർ ആസ്യന്മാർ എന്നുമാണ് പറയുന്നത്. ഞാൻ പിന്നെയും പ്രത്യേകം പറയുകയാണ്, ഇപ്പോൾ അങ്ങനെ ഒന്നും ആഠ്യൻ ആസ്യൻ അങ്ങനെയൊന്നും ഇല്ല. പണ്ട് കാലത്തത് നല്ലോണം ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പം ഞാൻ ഇത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരും എൻ്റെ ഇതിൽ പൊങ്കാലിടരുത്. അപ്പോൾ എന്താണ് ഞാനിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടത്. അപ്പോൾ നമ്പൂതിരിമാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ആസ്യൻ ആഠ്യൻ എന്താണ് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അറിയാത്ത ഒരുപാട് പേര്, അതിപ്പോൾ എന്താ നമ്പൂതിരിമാർ മാത്രമല്ല എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ ഇതിൽ പറയാൻ കാരണം. പിന്നെ എന്താണ് ഇത് പ്രത്യേകിച്ച് പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മാലയായിരിക്കും എന്താ പറയുക, ചെറുതാലി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ താലിക്കൂട്ടം എന്ന് പറയുന്ന ഒരു മാല. ഒരുവിധം പേർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു മാലയാണ്. അതിപ്പോൾ നമ്പൂതിരി ആവണം എന്നൊന്നുമില്ല. കാരണം ഞാനൊരു ഫോട്ടോ ഇട്ടപ്പോൾ അതിൽ ഒരുപാട് പേര്, ആരും നമ്പൂതിരിമാരായിരുന്നില്ല, എന്താ പറയുക, അതിൽ ഒരുപാട് പേര് അതിൽ കമൻറ്റ് ചെയ്തു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മാലയാണ്, ഈ മാലേനെ കുറിച്ച് പറയൂ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് ഫോട്ടോ ഇട്ടു. അപ്പോൾ ആ മാലേനെ കുറിച്ച് പറയുമ്പോൾ അതിലെനിക്ക് ആഠ്യൻ ആസ്യൻ എന്ന രണ്ട് വിഭാഗം ത്തിലെ കാര്യം കൂടി പറയാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ മുൻകൂറായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ നമ്പൂതിരി വിഭാഗത്തിൽ രണ്ടാക്കിയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള മാലകളെക്കുറിച്ചും വളകളെക്കുറിച്ചും എല്ലാം കണ്ട് മനസ്സിലാക്കി വരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാലകളുടെ കാര്യം പറയാച്ചാൽ 9 ടൈപ്പ് മാലകളും അതിൻ്റെ എണ്ണങ്ങളും. ഇപ്പോൾ ഓരോ മാലയ്ക്കും ഓരോ എണ്ണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുത്തു കോർക്കുന്നത് പോലെ ഓരോന്നിനും ഇത്ര എണ്ണം എന്നുണ്ടല്ല. അത് വെറുതെ ഇങ്ങനെ ഒരു എന്താ പറയുക സ്വർണ്ണമാലയിൽ കുറേ ഇട്ടിട്ട് ഇങ്ങനെ ഭംഗിക്ക് വെക്കുകയല്ല, ഓരോന്നിനും അതിൻ്റേതായ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ 9 മാലകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അത് കൂടാതെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ അന്തർജനങ്ങൾ പണ്ടുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മുത്തശ്ശിമാരുടെയൊക്കെ കാത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഈ ഒരു ഇത് ഈ ഒരു നമ്മൾ കമ്മലിടുന്ന ഈ ഒരു സ്ഥലം ഇങ്ങനെ തൂങ്ങി നിൽക്കുക, അതിന് ചിറ്റ് എന്നാണ് അത്രേ പറയുക കേട്ടോ. അപ്പം അത് എന്താ പറയുക അതിനെ പറ്റിയിട്ടും ഞാൻ പറയുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. പിന്നെ വളയനെ പറ്റി പറയുന്നുണ്ട്, അത് അതെന്തായാലും നമുക്ക് വീഡിയോയിലൂടെ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുവരും. അപ്പം ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഈ ഒരു മാലയാണ്. ചെറുതാലി എന്നാണ് പറയുക, അല്ലെങ്കിൽ താലിക്കൂട്ടം എന്നും പറയും. രണ്ട് പേരുണ്ട് ഈ ഒരു മാലയ്ക്ക്. ഈ മാലയുടെ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു മാല ഇടുകയാണെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ താലിമാല ഇട്ടിട്ടാണ് വേറൊരു മാല ഇടാറ്. പക്ഷെ ഈ ഒരു മാല ഇടുമ്പോൾ നമ്മൾ താലിമാല ഇടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു മാല മാത്രം ഇട്ടാൽ മതി. ഇത് മൊത്തം താലിയാണല്ലോ, ഇതിൻ്റെ പേര് തന്നെ താലിക്കൂട്ടം അല്ലെങ്കിൽ ചെറുതാലി എന്നല്ലേ. അപ്പോൾ ഈ ഒരു മാല ഇടുമ്പോൾ വേറെ നമ്മുടെ താലിമാല ഇടണ്ട, ഈ ഒരൊറ്റ മാല ഇട്ടാൽ മതി. അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചെറുതാലിയിൽ സാധാരണ 120 താലിയാണ് ഉണ്ടാവുക. ഓരോ താലീൻ്റെ ഇടയിലും ഇങ്ങനെ എന്താ പറയുക മണികളൊക്കെ വെച്ചിട്ട് അങ്ങനെ 120 എണ്ണാണ് സാധാരണ ഈ താലിക്കൂട്ടം അല്ലെങ്കിൽ ചെറുതാലി എന്ന് പറയണതിൽ ഉണ്ടാവുക. എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 60 എന്താ പറയുക 60 താലിയുടെ താഴെ പാടില്ല എന്നാണ്, കുറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. 60
താലിയോ അല്ലെങ്കിൽ 60 താലിയുടെ മുകളിലോ ആണ് വേണ്ടത് എന്നാണ് പറയുന്നത്. 60 താഴെ താലി പാടില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചെറുതായി പോവും, അതുകൊണ്ടാണ് എന്നാണ് പറയണത്. ശരിക്കും ഈ 12 ഗുണനാണ് താലിയുടെ എണ്ണം എന്നാണ് പറയുന്നത്. അതായത് 12 36 48 60 പിന്നെന്താ 72 84 108 120 അങ്ങനെ പോവും. അങ്ങനെ അപ്പോൾ അതിൽ 120 എണ്ണം വേണം. അതാണ് സാധാരണ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുക. 60 തൊട്ട് എത്ര വേണമെങ്കിലും ആവാം എന്നാണ് പറയണത്. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യത്യാസമാണ്. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് തരത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്യന്മാർക്ക് ഒരു താലി, ആഠ്യന്മാർക്ക് വേറൊരു താലി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താലിയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ആസ്യന്മാർ ആണ് ഈ ഒരു താലി ഇടണ വെച്ചാൽ ഈ താലി മലത്തി താലി എന്ന് മീൻസ് മലത്തിയിട്ടാണ് ഈ ഒരു താലി ഇടുക. ആഠ്യന്മാരാണെങ്കിൽ ഈ സെയിം താലി തന്നെ കമിഴ്ത്തിയിട്ടാണ് ഇടുക. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു താലിക്കൂട്ടം അല്ലെങ്കിൽ ചെറുതാലി ഇടുമ്പോൾ മലത്തിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിപ്പിക്കണ വെച്ചാൽ അത് ആസ്യന്മാർക്കുള്ള താലിക്കൂട്ടം അല്ലെങ്കിൽ ചെറുതാലി ആയിരിക്കും. ആഠ്യന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കമിഴ്ത്തിയിട്ടായിരിക്കും ഈ ഒരു താലിക്കൂട്ടം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ ഒരു ചെറുതാലി ഉണ്ടാക്കുന്നത് കമിഴ്ത്തിയിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ കാണിക്കുന്നത് ഇത് ആസ്യന്മാരുടെ എന്താ പറയുക താലിക്കൂട്ടാണ് അല്ലെങ്കിൽ ചെറുതാലിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ആഠ്യന്മാരുടെ ചെറുതാലി കാണിച്ചു തരാം. അപ്പോൾ ദാ ഈ ഒരു ടൈപ്പ് താലിനെസ് കാണാനൊക്കെ ഒരുപോലെയായിരിക്കും, പക്ഷേ ഒരെണ്ണം കമിഴ്ത്തിയിട്ടും ഒരെണ്ണം മലത്തിയിട്ടും ആയിരിക്കും ആണ്. ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് ആഠ്യന്മാരുടെയാണ്. ഈ ഒരു താലിക്കൂട്ടത്തിന് ഇതിന് നമ്മൾ ആഠ്യന്മാരുടെ താലിക്കൂട്ടം അല്ലെങ്കിൽ ചെറുതാലി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ താലികളൊക്കെ കമിഴ്ത്തിയിട്ടായിരിക്കും, അതുകൊണ്ട് ഇത് ആഠ്യന്മാരുടെ ചെറുതാലിയാണ്. ഇനി ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടായിരിക്കും, കാരണം ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിണ്ടായിരിക്കും. മലത്തിത്താലി എന്ന് പറയുന്നത് ആസ്യന്മാർക്കും ഇത് കമിഴ്ത്തിത്താലി ആഠ്യന്മാരുടെയും ആണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണിത് പറയുക കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതാണ് മൂന്നിഴമണി അല്ലെങ്കിൽ മണി എന്നാണ് ഈ ഒരു എന്താ പറയുക മാലേനെ പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താലിയുടെ ഇടയിൽ കുഞ്ഞു കുഞ്ഞി എന്താ പറയുക മണികളുണ്ടായിരിക്കും എന്ന് ഞാൻ ചെറുതാലി പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ താ ഇടയിൽ വെക്കുന്ന ആ ചെറിയ മണികൾ എന്താ പറയുക മൂന്നിഴയാക്കി കോർത്ത് നടുവിൽ ഒരു ചെറിയൊരു ലോക്കറ്റ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു മാലേനെ പറയുന്നതാണ് മൂന്നിഴമണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും ഒരു മാലയല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രയണം എന്ന് പറഞ്ഞ ഒരു കർമ്മമുണ്ട്. അത് അനുഷ്ഠിക്കുമ്പോൾ ആ ഒരു അവസരത്തിൽ എന്താ അന്തർജനങ്ങൾ വേളി കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായും ഇട്ടിരിക്കേണ്ട ഒരു ആഭരണമാണ്. നിർബന്ധമായിട്ടും ഈ ഒരു ആഭരണം ഇട്ടിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു എന്താ പറയുക ആഭരണമാണ് മൂന്നിഴമണി. നല്ല പ്രാധാന്യമുള്ള ഒരു എന്താ പറയുക മാലയാണ് ഈ എന്താ മൂന്നിഴമണി, അതുപോലെ തന്നെ ചെറുതാലി. ഇത് നല്ല പ്രാധാന്യമുള്ള രണ്ട് മാലകളാണ് ഇത് രണ്ടെണ്ണം. അപ്പം ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നതാണ് കാശാലി അല്ലെങ്കിൽ കാശുമാല. ശരിക്കും ഇതിൽ 13 ഉണ്ടാക്കാറുണ്ട്, 15 ഉണ്ടാക്കാറുണ്ട്. ശരിക്ക് 15 കേട്ടോ എല്ലാവരും ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ 15 കൂടുതൽ, മിനിമം ഒരു 15 ഉണ്ടാക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 അവതാരങ്ങളും എന്താ പറയുക അവതാര രൂപങ്ങളും ഭഗവതി, ഗണപതി, പരദേവത ഇവരുടെ രൂപവും കൊത്തിയ കാശിൻ്റെ ആകൃതിയിലുള്ള ആഭരണത്തെയാണ് നമ്മൾ ഈ കാശാലി അല്ലെങ്കിൽ കാശുമാല എന്ന് പറയുന്നത്. 15 നമ്മൾ ഉണ്ടാക്കണ വെച്ചാൽ അതിൻ്റെ കൂടെ നമ്മൾ ഇന്ദ്രൻ്റെയും ഇന്ദ്രാണിയുടെയും രൂപം കൂടി ഈ ഒരു മാലയിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അധികം 15 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഇതാണ് നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നതാണ് പൂത്താലി. അപ്പോൾ ഇതിനെക്കുറിച്ച് അധികം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിൻ്റെ എണ്ണം മിനിമം എന്നുള്ളത് 10 എന്നാണ് കണക്ക്. ഇതിന് പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ പറയാനൊന്നുമില്ല. നല്ല ഭംഗിയുള്ള ഒരു ആഭരണം. ഇനി അടുത്തത് പറയാൻ പോകുന്നതിൻ്റെ പേരാണ് കെട്ടരുമ്പ്. ഇതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 51 എണ്ണമാണ് വേണ്ടത് കേട്ടോ.
അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നതിൻ്റെ പേരാണ് കഴുത്തില എന്നാണ് ഈ ഒരു ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എല്ലാം ഞാൻ പറയുന്നത് ഒരു മിനിമം ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 24 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളുടെ ആഭരണങ്ങളെക്കുറിച്ചാണ് കേട്ടോ. പെൺകിടാങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്താ പറയുക, പണ്ടുള്ള പെൺകുട്ടികളൊക്കെ എപ്പോഴും ഉപയോഗിച്ചിരുന്ന പ്രധാനമായ 3 ആഭരണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പെൺകുട്ടികളല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ വലിയ ആൾക്കാർ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേതൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. 1 പാലയ്ക്കാ മോതിരം, പിന്നെ എന്താ പറയുക കുഴലു മോതിരം, പിന്നെ കുറ്റി വെച്ച മോതിരം. ഈ 3 ആണ് പണ്ടുള്ള കാലത്തുള്ള കുട്ടികളെ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് നമ്മൾ ഇടുന്നുണ്ട്, ഇപ്പോഴും നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറഞ്ഞത്. എൻ്റെ ജസ്റ്റ് ഫോട്ടോ കാണിച്ചു തരിക, അത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫോട്ടോ കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് പാലക്കാ മോതിരം. നമ്മളെല്ലാവരും ഇതിനെ നെക്ലസ്, പാലക്കാ നെക്ലസ് എന്ന് പറയും, അല്ലെങ്കിൽ പാലക്കാ മാല എന്ന് പറയും. ശരിക്കും അങ്ങനെ ഒന്നുമല്ല പറയേണ്ടത്, പാലക്കാ മോതിരം എന്നാണ് കേട്ടോ ഇതിന് പറയണത്. അപ്പോൾ ഇതാണ് പാലക്കാ മോതിരം. അപ്പോൾ ഇതാ ഇനി ഞാൻ അടുത്തത് പെൺകിടാങ്ങളുടെ വേറൊരു മാലയാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് കുഴലു മോതിരം. ഈ മാലയുടെ പേരാണ് കുഴലു മോതിരം. അതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് റൗണ്ട് ഇടയിൽ ഒരു മണി വെച്ചിട്ട് അടിയിലൊരു ലോക്കറ്റ്, ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലോക്കറ്റ്, അത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ മാല, കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന കുഞ്ഞു മാലയാണ് ഇതിൻ്റെ. ഈ മാലയുടെ പേരാണ് കുഴലു മോതിരം. പെൺകിടാങ്ങളുടെ വേറൊരു മാലയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് കുറ്റി വെച്ച മോതിരം എന്നാണ് ഈ ഒരു മാലയുടെ പേര്. അതിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സിമ്പിൾ ഒരു മാല. അതിലൊരു 4 കുറ്റി പോലെ 4 ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അതിൻ്റെ 2 സൈഡിലായിട്ട്, ലോക്കറ്റിൻ്റെ സൈഡിലായിട്ട് 2 മണി വെച്ചിട്ടുണ്ട്. നടുവിലൊരു കുഞ്ഞൊരു റൗണ്ടിലൊരു ലോക്കറ്റുണ്ട്, ഇത്രയേ ഉള്ളൂ. ഈ ഒരു മാലേനെ പറയുന്നതാണ് കുറ്റി വെച്ച മോതിരം. ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു മാല. നല്ല ഭംഗിയുള്ളൊരു മാലയാണ്, പക്ഷേ ഇത് പെൺകിടാങ്ങളോ അന്തർജനങ്ങളോ ഒന്നുമല്ല ഇടുന്നത്. ഇത് ആൺകുട്ടികളുടെ മാലയാണ് കേട്ടോ. ഈ ഒരു മാലയുടെ പേരാണ് പുലിയാ മോതിരം എന്നാണ് ഈ ഒരു മാലയുടെ പേര്. ഇത് ആൺകുട്ടികൾ സമാവർത്തനം കഴിഞ്ഞാൽ, അല്ലെ, അതായത് എന്താ ഈ ഉപനയനം, പൂണൂലിടുന്ന ഒരു ചടങ്ങൊക്കെ ഇല്ലേ, അതിന് മുന്നേ ഉള്ള ഒരു ചടങ്ങാണ് സമാവർത്തനം എന്ന് പറയുന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങ് വരെയാണ് എന്താ പറയുക കുട്ടികൾ ഈ ഒരു മാല ഇടുള്ളൂ. അപ്പോൾ അത് വരെ ആൺകുട്ടി ഇടുന്ന ഈ ഒരു മാലയുടെ പേരാണ് പുലിയാ മോതിരം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് വളകളെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ പണ്ടുള്ള നമ്പൂരി സ്ത്രീകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഓട്ടുവളകളും പിച്ചള വളകളുമാണ് അത്ര കേട്ടോ പണ്ടുള്ളവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആഢ്യന്മാർ പിച്ചള വളകളാണ് ധരിക്കാറുണ്ടായിരുന്നത്. വലത് കയ്യിൽ 15 ഇടത് കയ്യിൽ 14 വളകളുമാണ് അത്ര ഇടാറുണ്ടായിരുന്നത്. പിന്നെ ആസിമാരാണെങ്കിൽ പിച്ചള വളയല്ല ഇടുക, അവരിടുന്നത് ഓട്ടുവളകളാത്രേ. ഓട്ടുവളകൾ വലത് കയ്യിൽ 10, ഇടത് കയ്യിൽ 9 വളകളുമാണ് ധരിക്കാറുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇവരുടെ ഒരു താലിയുടെ വ്യത്യാസവും ഞാൻ പറഞ്ഞു. ആസ്യന്മാർക്കാണെങ്കിൽ മലത്തീട്ടാണ് താലി ഉണ്ടായിരിക്കുക, സെയിം താലി തന്നെ കമിഴ്ത്തീട്ടാണെങ്കിൽ അത് ആഠ്യന്മാരും ആയിരിക്കും. അങ്ങനെയാണ് ഇതിലുള്ള വ്യത്യാസം എന്ന് പറയണത്. ഈ പണ്ടുള്ള നമ്പൂരി സ്ത്രീകൾ, അതായത് അന്തർജനങ്ങൾ, കാത് നീട്ടിയിട്ട് ചിറ്റ എന്നുള്ളൊരു കർണാഭരണം അണിയുമായിരുന്നു അത്ര കേട്ടോ. പക്ഷേ അതിപ്പോഴൊന്നുമില്ല, പണ്ടത്തെ മുത്തശ്ശിമാരെയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെ, അത് ഈ പണ്ടുള്ള ആഢ്യന്മാരാണെങ്കിൽ അവർ വിധവകളായിക്കഴിഞ്ഞാൽ ഈ ചിറ്റ് അണിയാറില്ല അത്ര, അത് അവർ ഊരി വയ്ക്കും. പക്ഷേ ആസ്യന്മാരങ്ങനെയല്ല, അവരത് എപ്പോഴും ഇടാറുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ, ഈ നമ്പൂതിരി സ്ത്രീകൾ അണിയുന്ന ആഭരണങ്ങൾ അല്ലെങ്കിൽ പെൺകിടാങ്ങൾ അണിയുന്ന ആഭരണങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുമാതിരി തന്നെ എന്താ പറയുക, എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. അപ്പോൾ ഞാൻ എപ്പോഴാണോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും, നിങ്ങൾക്ക് അപ്പം തന്നെ കാണും ചെയ്യാം. പിന്നെ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ബാക്കിയുള്ളവർക്കും കൂടി നിങ്ങളുടെ കസിൻസ് ആയാലും ഫ്രണ്ട്സ് ആയാലും ആർക്കായാലും നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എന്താ ഷെയർ ചെയ്യാവുന്നതാണ്. അതുമാതിരി തന്നെ കമൻറ്റ് ചെയ്യാം. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാനുള്ള ഓപ്ഷനും കൂടി അതിലുണ്ട്. അതും ചെയ്യാം, ഒരു വിരോധമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്ത എപ്പിസോഡിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ.